നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എങ്ങനെയുണ്ട്? ഫാന്റാസ്റ്റിക്. നമ്മൾ ഇപ്പൊ താമസിച്ചിരിക്കുന്ന വീട് പോലെ അല്ല പ്രകാശ് ചേട്ടാ, ഇതിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അത് പുറത്തല്ലേ, അകത്തും അതുപോലെ തന്നെ ഉണ്ട്. വിശാലമായ ഒരു ക്യാൻവാസ് ആണ് ഞാൻ ഉദ്ദേശിച്ച റൂമി, അല്ലാതെ വീടല്ല. ഞാനേ ഈ ക്യാൻവാസ് എന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല. പക്ഷേ ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു ചിത്രരേഖ എന്ന പോലെയാണ് എനിക്ക് തോന്നി. എക്സാക്ട്ലി, ഈ ലൈഫ് എന്ന് പറയുന്ന ഒരു ക്യാൻവാസ് ആണ്. അതിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും. ഒരിക്കലെങ്കിലും അതിനകത്തെ ചായം വേറൊരു തലത്തിൽ വന്നാല് അല്ലെങ്കിൽ വേറൊരു കളറിൽ വന്നാല് ജീവിതം പോയി. ഞാന് അതുപോലെ ക്യാൻവാസ് ഉണ്ടാക്കുകയാണ്. അത് എനിക്ക് വേണ്ടിയാണോ പ്രകാശേട്ടാ? എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ടല്ലാന്ന്. എനിക്ക് വേണ്ടി പ്രകാശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു ക്യാൻവാസ് സൃഷ്ടിക്കില്ല. അത് സൃഷ്ടിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും വലുത് മക്കളാണ് റൂബി. അവരുടെ ജീവിതം, വെൽഫെയർ, അവരുടെ കരിയർ, ഇതൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പ്രായം കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നു അങ്ങനെയല്ലേ. എനിക്ക് രണ്ട് മക്കളുണ്ട്, അവര് രണ്ടുപേരും മുതിർന്ന കുട്ടികളുമാ. അവരെ കുറിച്ച് ഞാൻ നിർബന്ധമായും ചിന്തിക്കും. ഇപ്പോ ഈ ഒരു വീടെടുത്തു, നാളെ നമുക്കിത് വാങ്ങിക്കാൻ പറ്റിയാ പോലും മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാ. അപ്പോ മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ, എനിക്ക് പ്രകാശേട്ടനിൽ ഒരവകാശം ഇല്ല അല്ലേ? ഒരവകാശവും ഇല്ലെങ്കില് സുജാതയെ പോലും വേണ്ടാന്ന് വെച്ച് നിന്റെ കൂടെ വരുവ റൂബി. പക്ഷേ അതിനുശേഷം എപ്പോഴൊക്കെയോ മനസ്സിൽ ചില സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില കരടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സോൾവ് ചെയ്യാനായിട്ട് റൂബിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള ജീവിതം മോശമാണെന്നൊന്നുമല്ല, പക്ഷേ റൂബി ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ പ്രകാശേട്ടാ. പ്രകാശേട്ടൻ ഒരു പരിധി വിട്ട് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു.